ലവീസ് കിച്ചണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ മട്ടൻ കറി. അതിനായി ഞാനിവിടെ 2 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മട്ടൻ കറി റെഡിയാക്കാനായി തുടങ്ങാം. ഇന്ന് ഞാനിവിടെ കുക്കറിലാണ് മട്ടൻ കറി തയ്യാറാക്കുന്നത്. അതിനായി കുക്കർ വെച്ച് അല്പം ചൂടായതിന് ശേഷം 2 വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇപ്പോൾ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കറുകപ്പട്ട, കുരുമുളക്, ഏലയ്ക്ക, 2 ഗ്രാമ്പു, പെരിഞ്ചീരകം ഇടുക. ചെറുതായൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കുക. അല്പം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ 4 സവോളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. സവോള പെട്ടെന്ന് വഴുതി കിട്ടുവാൻ അത് സഹായിക്കും. നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. രണ്ടര സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഉള്ളി വഴറ്റിയെടുക്കുമ്പോൾ എപ്പോഴും ചെറിയ ഫ്ലെയിമിൽ തന്നെ വേണം വഴറ്റിയെടുക്കുവാൻ. ഇപ്പോൾ ഏകദേശം മസാല റെഡിയായി കഴിഞ്ഞു. ഇനിയും നമുക്ക് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. എല്ലാ കഷ്ണങ്ങളിലും മസാല നന്നായി പിടിക്കണം. അതിന് നന്നായി ഇളക്കി കൊടുക്കുക. നാല് സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക.
എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എരിവ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ മാഗി മസാല ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യമുള്ള ഉപ്പ് അല്പം ഇട്ട് കൊടുക്കുക. ഒരൽപ്പം മല്ലിയില ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. കുക്കർ അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കുക. ഇപ്പോൾ നമ്മുടെ രുചികരമായ മട്ടൻ കറി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അത് ഒരു ബൗളിലേക്ക് മാറ്റി സെർവ് ചെയ്യാവുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും കഴിക്കുവാൻ ഏറ്റവും ബെസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഞാനിടുന്ന എല്ലാ വീഡിയോയും കിട്ടുവാനായി ബെൽ ഐക്കോൺ എനേബിൾ ചെയ്തു വെക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.